Alhamdulillah, Alhamdulillah, wassalatu wassalamu ala rasulil mustafa wa ala alihi wa sahbihi wa sallam amma ba'du. സ്നേഹനിധികളായ എൻ്റെ ഉസ്താദന്മാരെ, നല്ലവരായ എൻ്റെ സഹപ്രവർത്തകരെ, നജാത്തുൽ ഇസ്ലാം മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, യൂട്യൂബിലൂടെ എൻ്റെ പ്രസംഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എൻ്റെ നാട്ടുകാരെ, സലാത്തിലൂടെ തിരുനബിയിലേക്ക് എത്താനും തിരുനബിയിലൂടെ സ്വർഗത്തിലേക്ക് എത്താനും വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും ഉൾക്കൊള്ളാനും ജീവിക്കാനും തോന്നക്കട്ടെ. ആമീൻ. സലാത്തിന്റെ പ്രതിഫലത്തെ കുറിച്ചുകൊണ്ട് അദ്ദേഹം ഹദീസുകൾ പ്രതിനിധീകരിക്കാറുണ്ട്. ഉഖ്രവിയായ 70%, ദുന്യവിയായ 30% കാര്യങ്ങൾ സലാത്ത് മുഖേനെ പരിഹരിച്ചിട്ടുണ്ടെന്നല്ലേ. അതിലൊന്നാണല്ലോ, അതിലൊന്നാണ് രണ്ടാം ലോക മഹാവിജയം എന്നർത്ഥം. നാളെ സ്വർഗലോകത്ത്, നാളെ സ്വർഗലോകത്ത് ഏറ്റവും ഒന്നാം സീറ്റ് കാരനാണെന്ന് അറിയാമോ? എൻ്റെ മേരിൽ സലാത്ത് ചെല്ലുകയാണെന്ന് തിരുനൂർ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രഭാതത്തിൽ പതിവിലേറെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തിരുനബിയെ കണ്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ല നബിയെ, ഇന്ന് വല്ലാതെ സന്തോഷവാനായിരിക്കുകയാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല ഇന്നലെ രാത്രി എന്നെ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. എൻ്റെ മേൽ ഒരാൾ സലാത്ത് ചെല്ലിയാൽ അവൻ്റെ 10 നന്മകളെ രേഖപ്പെടുത്തുകയും 10 ദോഷങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ച കാര്യത്തിൽ നാം ഒരിക്കലും പിന്നിലായിക്കൂടാ. സലാത്ത് കൊണ്ട് നന്മകൾ അധികരിപ്പിക്കുകയും മലായിക്കത്തെങ്ങളുടെ പ്രാർത്ഥന കിട്ടുകയും മയ വർദ്ധിപ്പിക്കുകയും ആപത്തുകൾ ഇല്ലായ്മ ചെയ്യുകയും ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുരക്ഷയുണ്ടാവുകയും ചെയ്യും. ഈ കാര്യത്തിലും നാം ഒരിക്കലും പിന്നിലായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, നിർത്താതെ സ്വലാത്ത് ചെല്ലുന്ന ഒരു സ്വഹാബി. ആ സ്വഹാബിയുടെ ജോലി എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി വരക് ശേഖരിച്ച് പട്ടണത്തിൽ വന്ന ഒരിക്കലാണ്. അദ്ദേഹം ഒരിക്കൽ വരക് ശേഖരിച്ച് വരുന്ന വഴിയിൽ അദ്ദേഹത്തെ ജൂതവംശർ വളഞ്ഞ് അദ്ദേഹത്തിൻ്റെ നാവരിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അദ്ദേഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കൊടുക്കുകയാണ്. നബിയെ, അങ്ങയുടെ പേരിൽ സലാത്ത് ചെല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ നാവ് കയ്യിലെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മനീർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാവ് ഫിറ്റ് ചെയ്ത് കൊടുത്തു. നോക്കൂ സലാത്തിൻ്റെ മഹത്വം. ഉബൈബിൻ കഅബ് തങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി, ഒരു ദിവസം പകുതിയിൽ ഒരു ദിവസം നാലിൽ ഒരു ഭാഗം അങ്ങക്കായി സലാത്തിനായി മാറ്റിവെക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയായി, എത്ര ചെല്ലുന്നു അത്രഹായി. അപ്പോൾ കഅബ് തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം പകുതിയോളം സമയം അങ്ങക്കായി സലാത്തിനായി മാറ്റിവെക്കുന്നത്. അപ്പോൾ ഉബൈബിൻ കഅബ് തങ്ങൾ പറയുകയാണ്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എത്ര ചെല്ലുന്നു അത്രഹായി. അവസാനം ഒരു ദിവസം മുഴുവൻ സലാത്തിനായി മാറ്റിവെക്കുകയുണ്ടായി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും കരുത്തിനും ഈ പ്രതിജ്ഞയെടുക്കും. ഉബൈബിൻ കഅബ് തങ്ങളുടെ അത്രയിലേക്ക് ഒരു പരിപാടി നാം പ്രതിഭാക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു വസീലയും കൂടാതെ അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ട്, റൗദയിലേക്ക് സലാത്ത് എത്തുകയാണ്. ഒരു വസീലയും കൂടാതെ അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ട്, സലാത്തിലൂടെ തിരുനബിയിലേക്ക് എത്താനും തിരുനബിയിലൂടെ സ്വർഗത്തിലേക്ക് എത്താനും സ്വറാത്തിലൂടെ തിരുനബിയിലേക്ക് എത്താനും തിരുനബിയിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു തുണക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ്. അറിവുള്ളവരെ സമൂഹത്തിൽ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന വിഷയം ഇസ്ലാം മതത്തെ കുറിച്ചാണ്. 900 മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ ഇസ്ലാം തികച്ചും വ്യത്യസ്തമാണ്. ലോക സൃഷ്ടാവായ അള്ളാഹുവിന്റെ മതം എന്നത് തന്നെയാണ് കാരണം. ഈ ലോകത്തെയും അണ്ടകടാറത്തിലെ അഖിലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു മനുഷ്യകുലത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നൽകിയതാണ് ഇസ്ലാം മതം. ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് അതിൻ്റെ നേർരേഖയും അവന്റെ സൃഷ്ടാവ് തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. ചില കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില മാറ്റത്തിരുത്തലുകൾ വരുത്തി
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അതിന്റെ പരിപൂർണതയെ പൂർത്തിയാക്കുകയും ഇനിയൊരു മാറ്റത്തിരുത്തലിനോ ആവശ്യമില്ലാത്ത വിധം പരിപൂർണമാകുന്നത്. ഇസ്ലാമിന്റെ ചടങ്ങുകളും വിശ്വാസങ്ങളും കേവലം ഒരു കർമ്മങ്ങളല്ല, അത് യുക്തിക്കും വ്യക്തിക്കും ബോധ്യവും യോജവുമാണവ. ലോക സൃഷ്ടാവായ അള്ളാഹുവിന്റെ മതം അത് ഇസ്ലാമാണെന്ന് അത് വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495 ജന്മത്തിന്റെ ഭാഗമായി ആദരവ് എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നല്ലോ ഇബ്ലീസ്. ആ ഇബ്ലീസിനെ അള്ളാഹു പുറത്താക്കി. ആദം നബി അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചതായിരുന്നു അതിന് കാരണം. കൂടാതെ അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇതിൽ നിന്നൊരു വലിയ പാഠം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അനുസരണയില്ലാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിലിരുന്നാലും അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഗുരുവര്യന്മാരെയും മുതിർന്നവരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും ചെയ്യണം. എന്നാലേ നമുക്ക് ഉയർന്ന സ്ഥാനത്ത് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ ചീത്ത വിളിക്കുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. അത്തരക്കാരെ നമ്മൾ ഒരിക്കലും മാറിക്കൂടാതെ നമ്മുടെ നാശത്തിന് തന്നെ കാരണമാകും. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളെപ്പോഴും ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും ചെയ്യേണ്ടതാണ്. അതാണ് നമ്മുടെ മതത്തിൻ്റെ നിർദ്ദേശം. ഇബ്ലീസിൻ്റെ കഥ എപ്പോഴും ഓർക്കുന്നത് നമുക്ക് നല്ലതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷർ, ഉസ്താദുമാർ, സഹപാഠികൾ, എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന നാട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ വേദിയിൽ പ്രവാചകന്മാരെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, മനുഷ്യരെ ഇസ്ലാം മതത്തിലെ മിഷണിക്കുന്നതിനും അവരെ സംസ്കരിക്കുന്നതിനുമാണ് അള്ളാഹു പ്രവാചകന്മാരെ ഭൂലോകത്തേക്ക് അയച്ചത്. വിവിധ ദേശത്തും കാലത്തുമായി 100,000-ലധികം പ്രവാചകന്മാർ വന്നുപോയി. ആദ്യ മനുഷ്യനായ ആദ നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു അവന്റെ മതത്തെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തിയത്. ജനം തെറ്റിലേക്ക് വൈമാറിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ജീവിത ലക്ഷ്യം മനുഷ്യർ വിസ്മരിച്ചപ്പോഴൊക്കെ ഇത് ആവർത്തിച്ചു പോന്നു. ഓരോ പ്രവാചകന്മാരും അവരുടെ കാലത്തിനും ദേശത്തിനും അനുയോജ്യമായ പ്രബോധനങ്ങളാണ് നടത്തിയത്. ആരും മടങ്ങിയിരുന്നില്ല. അങ്ങാടികളിലും ആഘോഷവേദികളിലും ആൾക്കൂട്ടങ്ങൾക്കിടയിലും പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരുന്നു. പ്രബോധനവുമായി രംഗത്തിറങ്ങിയ പ്രവാചകന്മാരെ പൂമാലയിട്ടായിരുന്നില്ല ജനം സ്വീകരിച്ചത്, മർദ്ദനങ്ങൾ കൊണ്ടാണ് വരവേറ്റിയിരുന്നത്. മനുഷ്യരെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നും ആരാധനയായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും അവർ ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. നാട്ടുപ്രമാണിമാർക്കും ഗ്രാമമുഖ്യന്മാർക്കും ആൾദൈവങ്ങൾക്കും ഇതൊന്നും ദയിച്ചിരുന്നില്ല. അവർ പ്രവാചകന്മാരെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി. എല്ലാം മൂജിസത്തുകൾ കൊണ്ട് അവർ നേരിട്ടു. പ്രവാചകന്മാർ നമുക്ക് എന്നും മാതൃകയാണ്. അവർ നടത്തിയിരുന്ന ദൗത്യം നാമാണ് ഇപ്പോൾ നിർവഹിക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത്തരം കാര്യങ്ങൾക്ക് ഈ നബിദിനാഘോഷ പരിപാടികൾ കാരണമാകട്ടെ എന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. ഈ നിർണ്ണയവേദിയിൽ മനുഷ്യ സംസ്കാരം എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് എൻ്റെ ലക്ഷ്യം. ഇതര ജീവികളിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് മനുഷ്യൻ. ബുദ്ധിയും ചിന്താശേഷിയുമാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. തിന്നുക, കുടിക്കുക, കുടുംബമായി കഴിഞ്ഞു കൂടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനുഷ്യതര ജീവികളെല്ലാം ഉണ്ട്.
ഇത്രയും ഇത്രയും കഴിവുള്ള മനുഷ്യർ കേവലം മൃഗത്തിലും ജീവിക്കാൻ പാടില്ലെന്ന് മനുഷ്യരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിക്കാൻ നിർബന്ധമുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അവൻ മനുഷ്യർക്ക് ചില നിയമ വ്യവസ്ഥകൾ നിർമ്മിച്ചത്. എന്ത് തിന്നണം, എങ്ങനെ പെരുമാറണം തുടങ്ങിയ എന്തിലും ശേഷം ചില നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് മനുഷ്യൻ്റെ സംസ്കാരം. തോന്നെ പോലെ ഉണ്ണുകയും ഉറങ്ങുകയും ഭോഗിക്കുകയും ചെയ്യുക എന്ന സംസ്കാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പ്രിയ കൂട്ടുകാരെ, നോക്കൂ, ഇന്നത്തെ ചില സംസ്കാരം നമ്മെ നാടിപ്പിക്കുന്നില്ലേ? നാൽക്കാലികളെ പോലെ നടന്നു തിന്നുന്ന ഒരു കൂട്ടർ, ആണേത് പെണ്ണേത് തിരിച്ചറിയാവാനാത്ത വിധം വസ്ത്രമണിഞ്ഞ് അങ്ങാടിയിൽ ഉലാത്തുന്നു വേറൊരു കൂട്ടർ, വന്യജീവികളെ പോലെ നാണിപ്പിക്കും വിധം തെരുവിൽ ഉലാത്തുന്നു വേറൊരു കൂട്ടർ. ഇവരൊക്കെ മനുഷ്യർ തന്നെയെന്ന് പറയേണ്ടി വരുന്നല്ലോ. എന്നോർക്കുമ്പോൾ ദുഃഖം. ഞാൻ പറഞ്ഞു അത് മനുഷ്യൻ സംസ്കാരമായി എത്തിപ്പെട്ടിരിക്കുന്ന അപജയത്തെ പറ്റിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യരെ വ്യത്യസ്തനാക്കുന്ന വിവേകം വികാരങ്ങൾക്ക് വൈമാറിന പുത്തൻ കാലത്താണ് നാമൊക്കെ ജീവിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. കതിരൊളിയാം കനകദീപം ഖാത്തിമുന്നബിയേ, കതിരൊളിയാം കനകദീപം ഖാത്തിമുന്നബിയേ, കമറുദിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നിധിയെ, ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ, ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ, കതിരൊളിയാം കനകദീപം ഖാത്തിമുന്നബിയേ, കതിരൊളിയാം കനകദീപം ഖാത്തിമുന്നബിയേ,
കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ മതിയത്ത മദീനത്തെ മണിയറാ മണിയറയിലെ തിരു ഷറഫറാ മതിയത്ത മദീനത്തെ മണിയറാ മണിയറയിലെ തിരു ഷറഫറാ ഷറഫറകിലെ പ്രപഞ്ചമാകെ റഹ്മത്തായവരാ ഷറഫറകിലെ പ്രപഞ്ചമാകെ റഹ്മത്തായവരാ റഹ്മത്തുല്ലിലാലമീനായി ത്വാഹ മുജ്തവരാ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ കതിരൊളിയാം കനകദീപം ഖാതിമുൻ നബിയേ കതിരൊളിയാം കനകദീപം ഖാതിമുൻ നബിയേ കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഇതിഹാസമെഴുതിയ ബഷറരെ ഇസ്ലാമിൻ മരതക ബദ്രരെ ഇതിഹാസമെഴുതിയ ബഷറരെ ഇസ്ലാമിൻ മരതക ബദ്രരെ ബദർ പോലെ കത്തും നാമം യാ റസൂലല്ലാ ബദർ പോലെ കത്തും നാമം യാ റസൂലല്ലാ യാ റസൂലേ യാ ഹബീബേ യാ നബിയല്ലാ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ കതിരൊളിയാം കനകദീപം ഖാതിമുൻ നബിയേ കതിരൊളിയാം കനകദീപം ഖാതിമുൻ നബിയേ കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ അസ്സലാമു അലൈക്കും റൂഹിന് പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ നിരാവേ റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ നിരാവേ അടയും അന്നെൻ്റെ കൺകൾ തളരും എൻ്റെ കൈകൾ ഇടരും എൻ്റെ മൊഴികൾ തേൻമലരെ അരികെ അങ്ങൊന്നു വന്നാൽ അലിവാൽ മഞ്ഞു തന്നാൽ ആദിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ റൂഹിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ
കസ്തൂരി ഗന്ധം നിറച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നോട് കാതിൽ ചൊല്ലിടുമോ അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നോട് കാതിൽ ചൊല്ലിടുമോ അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ് അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ് റോഹിന് പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗതന്നിലണയുന്ന നേരം മുത്തം തരാമോ നിരാവേ ഇരുളാർന്ന കബറിൽ ഞാനണയുമ്പോ തിരുവെട്ടം എന്നിൽ തന്നിടാമോ ഇടമും കബറിൻ്റെ ചോടന ചേരുമ്പോ തിരുനോട്ടം എന്നിൽ നൽകിടാമോ ഇരുളാർന്ന കബറിൽ ഞാനണയുമ്പോ തിരുവെട്ടം എന്നിൽ തന്നിടാമോ ഇടുങ്ങും കബറിൻ്റെ ചോടന ചേരുമ്പോ തിരുനോട്ടം എന്നിൽ നൽകിടാമോ അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ് അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ് റോമിന് പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗതന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ റോഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗതന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ അടയും അമ്മന്റെ കണികൾ തളരും കൈകൾ ഇടരും എന്റെ മുഴികൾ തേന്മലരെ അരികെ അങ്ങന്നു വന്നാൽ അലിവാൽ മഞ്ചു തന്നാൽ ആദിനെ മെന്നിൽ കൂട്ടാമ യാ റസൂലേ യാ ഹബീബേ റോഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗതന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ റോഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗതന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ ആമിന ബീവി തൻ പൂമോനെ ആറ്റൽ കനിയാം പൂന്തേനെ ആഹിരനാളിലന്മതോരെ അന്ത്യപ്രവാചക റസൂലോരെ ത്വാഹ മുഹമ്മദ് ഹബീബോരെ ആമിന ബീവി തൻ പൂമോനെ ആറ്റൽ കനിയാം പൂന്തേനെ ആഹിര നാളിലന്മതോരെ അന്ത്യപ്രവാചക റസൂലോരെ ത്വാഹ മുഹമ്മദ് ഹബീബോരെ ആമുഖം കണ്ടിടുവാൻ
ഈ മനം നിറഞ്ഞിടുവാൻ നാഥാ നീ തൗഫീക് നൽകിയിടണേ. ആ മുഖം കണ്ടിടുവാൻ ഈ മനം നിറഞ്ഞിടുവാൻ നാഥാ നീ തൗഫീക് ിയാം പൂന്തേനെ ആകിരനാളിലൻ മതതോരെ അന്ത്യപ്രവാചക റസൂലോരെ ത്വാഹ മുഹമ്മദ് ഹബീബോരെ. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് ടെസ്റ്റ് നമ്പർ വിസ്തരിച്ച കരണ വീതിയിൽ വിതച്ചുവായിരിക്കും കനിമഴുകിയ കടലാഴി വരമരുളിയ വരദാരി പാടും പുകളെ ഞാനിബിയേ തിരുനബി മലരെ ഗുണഗുരു ഗുരുവേ ഇരുജഗലോകത്തിൻ സബബായവരെ ഞാനിബിയേ തിരുനബി മലരെ ഗുണഗുരു ഗുരുവേ ഇരുജഗലോകത്തിൻ സബബായവരെ ആദിയോന്റെ നൂറ് കാലമാകെ ഹൈറ അഖിലരില്ല അവർ പകർന്ന് നൽകി നല്ല നേര വിസ്മയപ്പൊരുള വിസ്തരിച്ച കരള് വീതിയിൽ വിതച്ചുവായി വിശുദ്ധദീന വ്യതപാടിയ കൗമിൽ വിജ്ഞാന ദീപമേന്തി വന്നു വിനയത്തിൻ പുഞ്ചിരി തൂകിയന്റെ ആദി വ്യതപാടിയ കൗമിൽ വിജ്ഞാന ദീപമേന്തി വന്നു വിനയത്തിൻ പുഞ്ചിരി തൂകിയന്റെ ആദി പാകി കുളിരൊഴുകി പാരാകെ പ്രഭചീന്തി പതിയെ ഇരുൾ കീറി പുണ്യം പെയ്തിറങ്ങി പാലകന്റെ നിധിയെ പകലോനിലെ പ്രഭാവേ പാതിരാവിൻ വെൺതാരകമേ യാനബിയേ തിരുനബി മലരെ ഗുണഗുരു ഗുരുവേ ഇരുജഗലോകത്തിൻ സബബായവരെ ആദിയോന്റെ നൂറ് കാലമാകെ ഹൈറ അഖിലരില്ലവർ പകർന്ന് നൽകി നല്ല നേര്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തിരുനൂറിൻ ബലതൊന്ന് കണ്ടതില്ല തിരുമുത്തിൻ ബദലായൊന്നുമില്ല തിരുനൂറിൻ ബലതൊന്ന് കണ്ടതില്ല തിരുമുത്തിൻ ബദലായൊന്നുമില്ല കണ്ടതില്ല തിരുമുത്തിൻ ബദലായൊന്നുമില്ല ചമ്പക ചേലൊത്ത ചെഞ്ചുടി തന്മുഖമല്ലേ ചെഞ്ചുണ്ടിൽ തേനൂറും പുഞ്ചിരിയും വിടരില്ലേ ചമ്പക ചേലൊത്ത ചെഞ്ചുടി തന്മുഖമല്ലേ ചെഞ്ചുണ്ടിൽ തേനൂറും പുഞ്ചിരിയും വിടരില്ലേ ചെന്താമര പോലെ വിരിയും നഴകല്ലേ
അകത്തണയാനോ ആരും കൊതിയല്ലേ എന്റെ ഷഫീഉല്ലാഹ് മുസ്തഫ സല്ലല്ലാഹ് തിരുനൂറിൻ ബലതൊന്ന് കണ്ടതില്ല തിരുമുത്തിൻ ബദലായൊന്നുമില്ല തിരുനൂറിൻ ബലതൊന്ന് കണ്ടതില്ല തിരുമുത്തിൻ ബദലായൊന്നുമില്ല അത്ഭുതമായെന്ന് മക്കയിൽ വന്നില്ലേ അൽ ആമീന പൊൻ നാട്ടിൽ വളർന്നില്ലേ അത്ഭുതമായെന്ന് മക്കയിൽ വന്നില്ലേ അൽ ആമീന പൊൻ നാട്ടിൽ വളർന്നില്ലേ അബ്ദുള്ള ആമീന കെന്നും ഇബിനല്ലേ ആരംഭനൂറോ ബദൃകമാലല്ലേ എന്റെ റസൂലുള്ളാ മുത്ത് മുസ്തഫ സല്ലല്ലാ തിരുനൂറിൻ ബലതൊന്ന് കണ്ടതില്ല തിരുമുത്തിൻ ബദലായൊന്നുമില്ല തിരുനൂറിൻ ബലതൊന്ന് കണ്ടതില്ല തിരുമുത്തിൻ ബദലായൊന്നുമില്ല എന്നുള്ളം തേടുന്നല്ല തൈബ ചാരയണയാൻ ഒരു നോക്കി കാണുവാനും ഒരു പാടെ മോഹമെന്നും എന്നുള്ളം തേങ്ങിടുന്നല്ല തൈബ ചാരയണയാൻ ഒരു നോക്കി കാണുവാനും ഒരു പാടെ മോഹമെന്നും മഹബൂബിൻ കവിതത്തിൽ ചെന്നകത്തുവാനും മനം കുളിരിൽ നിറയുമ്പോൾ സ്വലാത്തോതുവാനും അണയുമാറായി അവിടം ചെന്നിടാറായി അണയുമാറായി അവിടം ചെന്നിടാറായി തോഫീക്ക് ഞങ്ങളിൽ വിധി കൂട്ടല്ല ഹബീബി ഹബീബി ഫീഫു ആദി തബീബി മലാദി മുഹിബ്ബിയ ഖുർആത്തൈനി ഹബീബി ഹബീബി ഫീഫു ആദി തബീബി മലാദി മുഹിബ്ബിയ ഖുർആത്തൈനി എന്നുള്ളം തേങ്ങിടുന്നല്ല തൈബ ചാരയണയാ ഒരു നോക്കി കാണുവാനും ഒരു പാടെ മോഹമെന്നും കരയുന്നു രടിമയെ കാണില്ല എന്നും മഹബൂബിൻ കവിതത്തിൽ ചെന്നകത്തുവാനും അണയുവാറായി അവിടം ചെന്നിടാറായി അണയുവാറായി അവിടം ചെന്നിടാറായി തോഫീക്ക് ഞങ്ങളിൽ വിധി കൂട്ടല്ല ഹബീബി ഹബീബി ഫീഫുആദി തബീബി മലാദി മുഹിബ്ബിയ ഖുർആത്തൈനി എന്നുള്ളം തേങ്ങിടുന്നല്ല തൈബ ചാരയണയാ
ഒരു നോക്കി കാണുവാനും ഒരു പാട് മോഹമെന്നും